Hi friends, welcome back to my kitchen hours. Nyani nori kidilan chicken mandi recipe maayta anta vandirikkune. Kulimandi njan pala restaurant il nokka kaichittunde. Adinte rice nalladanengilum chicken pratheech flavors onnum illatha kondu enikku adu athra ishtavarillayirunnu. Ennal innu njan undakkan povuna chicken mandi chicken athyavashyam cheriya flavors okke koduthe ennal restaurant il ninnu kazhikkunnathilum valare tastilum aanu. Appo namukku nokkam enginiyana veettile valare eluppathile chicken mandi thayaraakki edukkunnathennu. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഈ ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ 1.5 kg വരുന്ന ഒരു മുഴുവൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വലിയ 4 pieces മുറിച്ചെടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ സ്കിന്നോട് കൂടിയാണ് ചിക്കൻ പീസസ് ഉണ്ടാവാറ്. പക്ഷേ ഞാൻ ഇവിടെ അതെല്ലാം റിമൂവ് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഫോർക്കോ നൈഫോ എന്തെങ്കിലും കൊണ്ട് ഈ ചിക്കൻ പീസസിൽ നമുക്കിതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ആ നമ്മൾ ആഡ് ചെയ്യുന്ന മസാലകളെല്ലാം അതിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 tbsp മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് 1 tsp കുരുമുളക് പൊടിയും 1 tsp ഗരം മസാല പൊടിയും 1 tsp കാശ്മീരി മുളക് പൊടിയും 1/4 tsp ഉപ്പും 1 tsp ഇഞ്ചി പേസ്റ്റും 1 tsp വെളുത്തുള്ളി പേസ്റ്റും 2 tbsp മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ക്യൂബ്സ് വേണം. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ വളരെ നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 2 chicken cubes ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ്സ് നിർബന്ധമായിട്ട് ചേർക്കേണ്ട ഒന്നാണ്. ഈ ചിക്കൻ ക്യൂബ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഉപ്പുള്ളതും ഉപ്പില്ലാത്തതും നമുക്ക് കിട്ടും. നമ്മൾ ഉപ്പുള്ളതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ക്രമീകരിക്കണം. ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് 1 tsp റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മസാല എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1-2 hrs ഈ ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1/2 hrs റെഫ്രിജറേറ്ററിൽ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 kg അലിബാബ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സെല്ലാർ റൈസോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള ഏതെങ്കിലും തരം ബസ്മതി റൈസ് വേണം നമ്മൾ മന്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ഇനി അരി 2-3 times നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 hrs ഇതൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം. ദാ ഇപ്പോൾ ചിക്കൻ ഇവിടെ 2 hrs റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഞാൻ 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ മന്തിയിലേക്ക് ഇനി വേറെ ഓയിലുകളൊന്നും പിന്നീട് ചേർക്കുന്നില്ല. അതുകൊണ്ട് 1/2 cup സൺഫ്ലവർ ഓയിൽ ഇവിടെ നിർബന്ധമായിട്ട് ഒഴിച്ചിരിക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5 minutes ഒന്ന് വേവിച്ചെടുക്കണം. 5 minutes കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഈ ചിക്കൻ പീസസ് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു 25-30 minutes നമുക്ക് ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ഓയിലിൽ കിടന്ന് ഈ ചിക്കൻ പീസസ് പുറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞും ആകമൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വരണം. തീ കുറവായിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറമൊക്കെ മൊരിഞ്ഞു പോകാനും അകം വേവാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ ചിക്കനെല്ലാം റെഡിയായി കഴിയുമ്പോൾ ബാക്കി വരുന്ന ഓയിലിൽ നിന്ന് 4 tbsp ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ചോറ് ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ ഏതാണ്ട് 30 minutes ആയിട്ടുണ്ട്. ചിക്കൻ പീസസിൻ്റെ പുറമൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് അകമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാ ഇവിടെ മന്തി റൈസ് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 tsp ഉപ്പ് ചേർത്ത് കൊടുക്കാം. മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുന്നതാണ് വളരെ നല്ലത്. ചോറുകൾ തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 tbsp സൺഫ്ലവർ ഓയിലും അതോടൊപ്പം 1 tbsp ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി വെള്ളത്തിലേക്ക് നമുക്കൊരു മൂന്ന് കറുകപ്പട്ടയുടെ കഷ്ണവും ഒരു ജാതിപത്രിയും അതോടൊപ്പം ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. 7-8 ഗ്രാമ്പൂ, 6 ഏലക്കായ, അതോടൊപ്പം ഒരു 2 ബേ ലീഫ് ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചിക്കൻ ക്യൂബും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ ക്യൂബ്സിൽ അത്യാവശ്യം ഉപ്പ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് നോക്കണം. ആവശ്യമെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മന്തിക്ക് വേണ്ടി നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെന്തു പോവാതെ കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചോറ് ദമ്മിലിട്ട് ഒത്തിരി നേരം ഒന്നും വേവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു 90% എങ്കിലും ഇപ്പോൾ നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ റൈസ് വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ അരി കടിക്കുന്നുമില്ല, എന്നാൽ വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് ഈ ചോറിനെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ദമ്മ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ്റെ മീതയിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ആ റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി മന്തി റൈസിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞപ്പൊടി അല്പം പാലിൽ കലക്കിയെടുത്തതാണിത്. അത് ഇതുപോലെ നമുക്ക് തളിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ ബാക്കി വന്നിരുന്ന ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഈ സമയത്ത് ഈ ചോറിൻ്റെ മീതയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി ഇതിൻ്റെ മീതയിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ അരി വേവിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിരുന്ന ആ നാരങ്ങ ഞാൻ ഇതിൻ്റെ നടുവിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി പാലിൽ കലക്കിയതും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ മീതയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തി റൈസ് വാങ്ങിക്കഴിക്കുമ്പോൾ നമുക്കറിയാം അതിലൊരു റെഡ് യെല്ലോയിഷൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു റൈസിൻ്റെ കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറ് ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. 1 പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ മീതി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് നന്നായി കഴുകിയതിന് ശേഷം നെടുകെ കീറൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മീതി വെച്ച് കൊടുക്കാം. ഇനി നമുക്കറിയാം മന്തി റൈസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സ്മോക്കി ടേസ്റ്റാണ് ആ റൈസിൻ്റെ. ആ റൈസിൻ്റെ സ്മോക്കി ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ചോറിൻ്റെ മീതി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചതോ അല്ലെങ്കിൽ ഒരു ചെറിയ കനൽക്കട്ടയോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതിയിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പുകഞ്ഞു വരാൻ തുടങ്ങും. ആ പുക ഒട്ടും തന്നെ പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ച് ഈ റൈസ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫോയിൽ പേപ്പർ നന്നായി ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചൊന്ന് അടയ്ക്കാം. ഇനി നമ്മുടെ പഴയ ദോശക്കല്ല ഏതെങ്കിലും ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ റൈസ് അതിൻ്റെ മീതെ വെച്ച് 1-10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ദമ്മ് ചെയ്തെടുക്കാം.
ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടെ എരിവിന് വേണ്ടിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കണം. ഇനി ഒരു 2 ചെറിയ തണ്ട് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 2 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ദാ ഇത്രയേ ഉള്ളൂ ചിക്കൻ മന്തിയുടെ സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 20 മിനിറ്റോളമായി ഞാനിത് ദം ചെയ്യാൻ വെച്ചിട്ട് ഇനി ഞാനിതും തുറന്നെടുക്കുവാണ്. ദാ ഞാനിവിടെ തുറക്കുമ്പോൾ തന്നെ ഇതെനിക്ക് നല്ലൊരു സ്മോക്കി സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ റൈസിൻ്റെ നല്ലൊരു സ്മെല്ല് ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ കനലും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ പച്ചമുളകും എല്ലാം ഇതിൻ്റെ മീതയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ റൈസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് റൈസിനെ മാറ്റാൻ പോവാണ്. ഞാൻ ചിക്കൻ തയ്യാറാക്കിയെടുത്ത് ആ പാത്രത്തിലേക്ക് ഈ റൈസ് എല്ലാം ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. റൈസ് എല്ലാം ഞാനിവിടെ മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസിനെ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ദാ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ റൈസിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒട്ടും പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ ചിക്കൻ മന്തി. ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഈ ചിക്കൻ പീസസ് റൈസിൻ്റെ മീതെ വെച്ച് ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുഴിമന്തി കഴിക്കാൻ ഇഷ്ടമുള്ളവർ കുഴിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇനി റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോകേണ്ട, ഈ രീതി തന്നെ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ഫ്രം മൈ കിച്ചൺ അവേഴ്സ്.